നിങ്ങളൊരു ലേണേഴ്സ് എക്സാം ടെസ്റ്റ് പാസ്സായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനിൽ നിന്ന് ലേണേഴ്സ് ലൈസൻസ് പ്രിന്റ് എടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ് ബാറിൽ സാരഥി പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഫസ്റ്റ് കാണുന്ന പരിവാഹൻ സേവ എന്ന് പറഞ്ഞ പരിവാഹൻ .gov.in എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവേഴ്സ് ബാർ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ആണ് വേണ്ടത് ഫസ്റ്റ് കാണുന്നത്. അവിടെ മോർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അപ്പം പുതിയൊരു പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് സെലക്ഷൻ കൊടുക്കുക, നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ ആ ഒരു സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ കേരള എന്ന് കൊടുത്തു. അപ്പോൾ ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ കാണാം ലൈസൻസ് മെനു എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ലൈസൻസ് മെനുവിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. അവിടെ ആറാമത്തെ ഓപ്ഷൻ കാണാം, പ്രിൻറ് ലേണേഴ്സ് ലൈസൻസ് ബ്രാക്കറ്റിൽ ഫോം 3 എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കേണ്ട ഒരു കോളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലേണേഴ്സ് ലൈസൻസ് നമ്പർ അറിയാമെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ലേണേഴ്സ് ലൈസൻസ് നമ്പർ അറിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കണം പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറിനൊക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതായത് രജിസ്റ്റേർഡ് മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഈ ഒരു കോളത്തിൽ അതേപോലെ തന്നെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ലേണേഴ്സ് ലൈസൻസിൻ്റെ പ്രിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലേണേഴ്സ് ലൈസൻസ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലേണേഴ്സ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് PDF ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്.